ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ പൂന്തോട്ടം ഉൾക്കൊള്ളുന്ന ഈ കനകക്കുന്നിൽ എന്നെന്നും വ്യത്യസ്തങ്ങളായ കലാപരിപാടികളോട് ശ്രദ്ധേയമായ കനകക്കുന്നിൽ കനകക്കുന്നിൻ്റെ ചരിത്രത്തിൽ ആത്മീയ സ്പിരിച്വൽ സാഹിത്യോത്സവം ആദ്യമാണ് നടക്കുന്നത് എന്നത് ഈ കനകക്കുന്നിന് പൊൻതൂവലർപ്പിക്കുകയാണ്. സാഹിത്യം വഴിമാറി പല മോശം ചിന്തകളിലേക്കും എത്തുമ്പോഴാണ് 50 വർഷം മുമ്പ് SSF എന്ന മഹത്തായ പ്രസ്ഥാനം രൂപമെടുക്കുന്നത്. 30 വർഷം മുമ്പ് വളരെ ലളിതമായി തുടങ്ങിയ സാഹിത്യോത്സവ് ഇന്ന് 30-ാം എഡിഷനാണ് നടക്കുന്നത്. രണ്ട് ലക്ഷത്തോളം ഫാമിലികളിൽ സാഹിത്യോത്സവം നടന്നു. 10,000-ക്കണക്കിന് ബ്ലോക്കുകളിൽ നിന്ന് 5,000 യൂണിറ്റുകളിലെത്തി 648 സെക്ടറുകളിലായി 120 ഡിവിഷനുകളിലായി 17 സംഘടനാ ജില്ലകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച 2,000 പ്രതിഭകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിജയികളാണ്. പല ഘട്ടങ്ങളിൽ ഫാമിലി തലങ്ങളിൽ നിന്ന് ബ്ലോക്കിലേക്ക് വിജയിച്ചു, ബ്ലോക്കിൽ നിന്ന് യൂണിറ്റിലേക്ക്, യൂണിറ്റിൽ നിന്ന് സെക്ടറിലേക്ക്, സെക്ടറിൽ നിന്ന് ഡിവിഷനിലേക്ക്, ഡിവിഷനിൽ നിന്ന് ജില്ലാ തലങ്ങളിലേക്ക്. ഇന്നിവിടെ വിജയികളുടെ ലിസ്റ്റ് വായിക്കപ്പെടുമ്പോൾ എല്ലാവരെയും പേര് വായിക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. അതിൽ ഏതാനും ചില പേരുകളാണ് വായിക്കപ്പെടുന്നതെങ്കിലും അവർ നൈമിഷികമായ ഒരു വിജയം മാത്രമാണ്. എന്നാൽ പിന്നിലുള്ളവരെല്ലാം പരാജയമല്ല, പരാജയമാണ്. അവർ ഇനിയുള്ളങ്ങോട്ടുള്ള സമയങ്ങളിൽ തീവ്രാധ്വാനങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ വിജയികളെക്കാൾ ബഹുദൂരം മുന്നേറാൻ അവർക്ക് കഴിയുക തന്നെ ചെയ്യും. ഇവിടെ ബന്ധങ്ങൾ ചിഞ്ഞിച്ചിതറുകയാണ്. മാതൃത്വം പിതൃത്വം അന്യമാവുകയാണ്. സ്ത്രീകൾ വിവാഹിതരാകാൻ നീരസം പ്രകടിപ്പിക്കുകയാണ്. മദ്യവും രാസലഹരി വസ്തുക്കളും കുരുന്നു ഹൃദയങ്ങളെ പിടിമുറുക്കുകയാണ്. ഗുരു ശിഷ്യത്വ ബന്ധം മറന്നുപോവുകയാണ്. ഇവിടെയാണ് SSF സാഹിത്യോത്സവങ്ങളിലൂടെ, കലകളിലൂടെ, വരകളിലൂടെ, വരികളിലൂടെ മനുഷ്യബന്ധങ്ങൾ സുദൃഢമാക്കാൻ, മനുഷ്യ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തി, വൃദ്ധസദനുകളും ബേബിൽ തൊട്ടിലുകളും വലിച്ചെറിഞ്ഞ് മാതൃത്വവും പിതൃത്വവും ബോധ്യപ്പെടുത്തി, മാതൃവന്ദനം, പിതൃവന്ദനം, ഗുരുവന്ദനം കുട്ടികളിൽ, കുരുന്ന ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ ഉന്നത പൗരന്മാരാക്കുന്ന ഈ സാഹിത്യോത്സവിന് ഇന്ന് പ്രസക്തി വളരെ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ സംഘാടകർ നന്നായി വിജയിച്ചിരിക്കുന്നു. വിശിഷ്യ ഈ നാട്ടുകാരെ പ്രശംസിക്കാൻ വാക്കുകളില്ല. പ്രാസ്ഥാനിക കുടുംബങ്ങളിലെ നേതൃത്വത്തെയും പ്രവർത്തകരെയും
ഏത് ഭാഷയിൽ അനുമോദിക്കണമെന്നറിയില്ല. ഇവിടെ ഇത്രയും ദിവസങ്ങൾ ഈ കനകക്കുന്നിൻ്റെ മനസ്സുകളിൽ ധാരാളം പ്രതിഭകളെ മാറ്റുരച്ച ഈ സമയത്ത് എല്ലാവരെയും സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ തടിച്ചുകൂടിയ കലാപ്രേമികളോട് പറയാനുള്ളത്, 3 മാസം ഏകദേശം 100 ദിവസം നീണ്ടു നിന്ന ഈ പ്രക്രിയ ഇനിയും സജീവമാവേണ്ടതുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ഇന്ന് ഈ സാഹിത്യോത്സവ തുടങ്ങലോടെ ഈവന്റ് മാനേജ്മെന്റിനെ കൈപ്പടയിൽ ഒതുങ്ങിയിരുന്ന സംഘാടകത്തെ മാറ്റി നിർത്തി നിങ്ങളൊക്കെയും സംഘാടകരായി മാറി സംഘാടകത്വം പഠിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ, പഴയ കാലങ്ങളിൽ എല്ലാ സമരങ്ങളിലും വിശിഷ്യ മലബാർ സമരങ്ങളിലൊക്കെ ഊർജം നൽകിയത് പ്രവർത്തകരെ എല്ലാ ആയുധങ്ങളുടെയും ശക്തികളുടെയും മുമ്പിൽ തകരാതെ തളരാതെ സജീവമാക്കിയത് മോയിൻകുട്ടി മുസ്ലിയാരുടെയും മറ്റ് ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഈരടികളായിരുന്നു. ആ ഈരടികളിൽ പലതും മറന്നുപോയിരുന്നുവെങ്കിൽ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവങ്ങളിലൂടെ ബദർ മാലകളും നഫീസത്ത് മാലകളും പല പല പുതിയ പുതിയ മാലകൾ പഴയത് പുതുതാക്കി കാണിക്കാൻ ഈ സാഹിത്യോത്സവന് സാധിച്ചിട്ടുണ്ട്. ഈ സാഹിത്യോത്സവ 100,000,000 ആളുകളെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയകളിൽ സജീവമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാഹിത്യോത്സവ് ഇനിയും സജീവമാവട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കരങ്ങൾക്കും ശക്തി പകരട്ടെ. ഭക്ഷണം നൽകിയവർ, പാനീയം നൽകിയവർ, സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കിയവർ, എല്ലാ ദിവസവും സജീവമായി പ്രവർത്തിച്ച വളണ്ടിയർമാർ, കാസർഗോഡ് തൊട്ട് നീലഗിരി തൊട്ട് 17 സംഘടനാ ജില്ലകളുടെ മുക്കുമൂലകളിൽ നിന്നെത്തിയ സർവർക്കും എല്ലാവിധ സന്തോഷവും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.